ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായില്ലേ? അയ്യോ, നിങ്ങൾ എല്ലാവരെയും ശരിക്കും മിസ് ചെയ്തു. ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് തന്നെ അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പുതിയ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും നിങ്ങളോട് എന്ത് പറയണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അനീഷ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, ഞാനും മക്കൾസും മാത്രമായിരുന്നു ഇവിടെ. അപ്പൊ അങ്ങനെ യൂട്യൂബിനെ കുറിച്ചോ വീഡിയോയെ കുറിച്ചോ ഒന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റിലായി, വലിയ കുഴപ്പമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടിങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കണം, നിങ്ങളോട് ഇതൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളൊരു കാര്യം നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ ചെറിയ മടിയും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ ഞാനൊരു 4 ആഴ്ച മുന്നേ, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 5 ആഴ്ചയായി കാണും അല്ലെ, വീഡിയോ ഇട്ടിട്ട് അന്നേരം ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സൈതെല്ലാം ഉണ്ടായത്. അപ്പൊ പിന്നെ അനീഷ് പെട്ടെന്ന് അങ്ങ് പോവാന്ന് വിചാരിച്ച് അങ്ങ് പോയി. അപ്പൊ പിന്നെ നമ്മുടെ മൊത്തം സ്കെഡ്യൂളും എല്ലാം മാറി. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാനും വിചാരിക്കായിരുന്നു, നമ്മൾ ചിലപ്പോഴെങ്കിലും അല്ലെ, നമ്മുടെ ഒരു യൂഷ്വൽ ലൈഫ് നമുക്കൊരു ബോറിങ്ങും ഒക്കെ ആണല്ലോ, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ പോകും. പക്ഷെ നമ്മുടെ ഒരു ആ സോ കോൾഡ് ഒരു സാധാരണ ഒരു ലൈഫ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആ ഒരു ലൈഫ് അല്ലേ, അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ അറിയുന്നത് അതിങ്ങനെ ഇടയ്ക്ക് ഇല്ലാണ്ടാവുമ്പോഴാണ്. അയ്യോ, അപ്പൊ അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്താണെങ്കിലും ഓൾ ഗുഡ്, ഇപ്പൊ എല്ലാം വലിയ കുഴപ്പമില്ല, നന്നായി പോകുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലോങ് ബ്രേക്ക് എടുത്തത്. പിന്നെ ഒരുപാട് പേരെനിക്ക് മെയിൽ അയച്ചിട്ടും കമന്റ് ബോക്സിലൊക്കെ ചേച്ചി എന്ത് പറ്റി, മഞ്ജു കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ഒരു കമന്റ് പോലും ചെയ്യാത്തവര് അങ്ങനെ കുറേ പേര് എനിക്ക് മെയിൽസിലൊക്കെ കുറേ മെയിൽസ് വന്നു. എന്ന് വെച്ചാൽ ഒരു 10-12 മെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു നമ്പറാണ്. പിന്നെ ഇവിടെ മെൽബണിലുള്ള 1-2 പേരൊക്കെ മെയിൽ അയച്ചു. ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഫാമിലി എമർജൻസി കൊണ്ടാണ് ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരെന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞങ്ങൾ മെൽബണിൽ തന്നെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മളൊരു ചെറിയ ഫാമിലിയാണ്, നമ്മളിങ്ങനെ ഈ ഒരു ക്യാമറയിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു മൊബൈലിൽ കൂടിയാണല്ലേ നമ്മളിങ്ങനെ കണക്ട് ആവുന്നത്. പക്ഷെ എന്നിട്ടും വളരെ അടുപ്പമുള്ള ആളുകളെ പോലെ നമ്മളെ കുറിച്ച് അന്വേഷിക്കാനും എന്ത് പറ്റി അല്ലെങ്കിൽ കാണാതാവുമ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കാനും കുറച്ചുപേരൊക്കെ ഉള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, അത്രയധികം നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കമന്റ് അയച്ച് ചോദിച്ച എല്ലാവരോടും ഞാൻ കുറെ പേർക്ക് റിപ്ലൈ ചെയ്തു. പിന്നെ സത്യം പറഞ്ഞ ഒരു വീഡിയോ ഇടുമ്പോൾ കിട്ടുന്നതിനും കൂടുതൽ കമന്റ് ആയിരുന്നു, വീഡിയോ ഇടാതിരുന്നപ്പോ കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ മെയിൽ അയച്ചവരോടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കമന്റ്സിലൊക്കെ എനിക്ക് പറ്റുന്ന പോലെ റിപ്ലൈ ചെയ്തു. പിന്നെ കുറച്ച് കമന്റ്സിനൊന്നും റിപ്ലൈ ചെയ്തില്ല അങ്ങനെയൊക്കെ. അപ്പം എന്താണെങ്കിലും എന്നെ കമന്റൊക്കെ അയച്ച് ചോദിച്ചവരെന്താണെങ്കിലും എന്റെ വീഡിയോ കാണുന്നവരായിരിക്കും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ കാരണം എന്നൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഒരുപാട് നന്ദിയും ഒരുപാട് സന്തോഷവും ഉണ്ട് കേട്ടോ. അതാണ് പിന്നെ പറയാനുള്ള വേറൊരു കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറയാണ്. അപ്പൊ നമ്മൾ വീണ്ടും പറ്റുന്ന പോലെ റെഗുലർ ആയിട്ട് ഇടണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഓണമൊക്കെ വരികയാണല്ലോ, അപ്പം ഓണം വ്ലോഗും അങ്ങനെയൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ആഘോഷത്തിന്റെ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്കിനി വീഡിയോ കണ്ടുനോക്കാം. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. മെയിനായിട്ടൊരു മീൽ പ്രെപ്പും പ്ലാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല കുറച്ച് റെസിപ്പീസ് ഉണ്ട്. പിന്നെ കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു അവിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, നോൺ വെജ് ഒന്നുമല്ല, ഫുള്ള് വെജാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഫുഡായിരുന്നു. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല യമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ഉറുദാലില്ലേ, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ആ ഉറുദാൽ കുറച്ച് അധികം ഇടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ ഉറുദാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ അതിഷ്ടമാണെങ്കിൽ നല്ലതാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ കുറച്ച് അധികം ഉള്ളി, ഞാനൊരു വലിയൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു യെല്ലോ റൈസ് എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ റൈസിനുള്ള മസാലയായിരുന്നു അത്.
ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീൻസ് തോരനാണ്. ബീൻസ് തോരനും മോര് കാച്ചിയതുമാണ് കേട്ടോ. അപ്പോൾ ഈ ബീൻസ് തോരനിലും നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉറുദാനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ഉള്ളിയിട്ട് ബീൻസൊക്കെ അരിഞ്ഞിട്ടിട്ട്. ബീൻസ് തോരനിൽ അങ്ങനെ വേറെ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാനതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഉഴുന്ന് പരിപ്പാണ് അതിൻ്റെ ഒരു യുണീക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതങ്ങനെ ഭയങ്കര വെറൈറ്റി എന്നൊന്നും പറയാനില്ല, പക്ഷേ നമുക്ക് ചില ദിവസം ഇങ്ങനെ തോന്നില്ല എന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കണം എന്നൊക്കെ അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാക്കുന്ന ഒരൈറ്റാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനീ ചോറിൻ്റെ മസാല ഉണ്ടാക്കുന്ന കൂടെ തന്നെ ബീൻസ് തോരനും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ മോരും കൂടെ കാച്ചി വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്, കാരണം മക്കൾസിന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മാറ്റിയിട്ട് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കുറച്ചുകൂടെ പച്ചമുളക് ഇട്ടാൽ മതി. ഇതിൽ സ്പൈസിന് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. റൈസിൻ്റെ മസാല ഒരുവിധം റെഡിയായി. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ കടുകും മുറുതാലും ഇട്ടു, ഉള്ളിയിട്ടു, പച്ചമുളക് ഇട്ടു, മഞ്ഞളും ഇട്ടു. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം മഞ്ഞൾ ചേർക്കണം, കാരണം യെല്ലോ റൈസ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ റൈസിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു യെല്ലോ കളറ് വേണമല്ലോ. അതുപോലെ കുറച്ചധികം കറി ലീവ്സ് ഇടണം കേട്ടോ. അപ്പോൾ ആ കറി ലീവ്സിൻ്റെ ഒരു ഫ്ലേവറും മസ്റ്റാണ്. അപ്പോൾ ഈ മസാല ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീൻസ് തോരനും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഫ്രോസൺ ബീൻസാണ് കേട്ടോ. ഞാനിങ്ങനെ ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഫ്രീസ് ചെയ്യും, പിന്നെ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. നമ്മളത് ഡീഫ്രോസ്റ്റ് ആകാൻ വെക്കേണ്ട കാര്യമില്ല, ഡീഫ്രോസ്റ്റ് ആവാൻ വെക്കാത്തതാണ് നല്ലത്. ഡീഫ്രോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വളരെ സോഫ്റ്റായിട്ട്, പിന്നെ അത് തോരൻ വെക്കുമ്പം അത്ര രസം ഉണ്ടാവില്ല. പക്ഷേ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ബീൻസ് കൊണ്ട് തോരൻ വെച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതേപോലത്തെ തോരൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിൽ നിന്നൊക്കെ ബീൻസ് മേടിക്കുന്നെങ്കിൽ നമുക്ക് കോൾസിലേക്കാളും കുറച്ചും കൂടെ വില കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു രണ്ട് മൂന്ന് ബാച്ച് ഇതുപോലെ ഫ്രീസ് ചെയ്യും. നമുക്കതിങ്ങനെ എന്തെങ്കിലും തോരൻ വെക്കാനോ ഇനി അതല്ല എന്തെങ്കിലും പുലാവോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് പെട്ടെന്നെടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരിങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. തോരൻ അവിടെ റെഡിയാവുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു മോര് കാച്ചിയതാണ് കേട്ടോ. മോര് കറിയല്ല, നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കും. കറിവേപ്പില ഇടണം കേട്ടോ. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് ആഡ് ചെയ്യും. എന്നിട്ട് ഇത് ഇതേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും, അത്രയേ ഉള്ളൂ. ഇത് പിന്നെ നമ്മൾ തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, ഇത് നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ വെള്ളം നമ്മൾ വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കിയില്ല, അതായത് നന്നായി തിളപ്പിച്ചില്ല എന്നോർത്ത് അത് കേടൊന്നും ആവത്തില്ല. അത് തൈരാണ്, അത് കുറച്ച് ദിവസം നല്ലതായിട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ അരച്ചൊക്കെ മോരുകറി വെക്കണ്ടാത്തപ്പം ഇങ്ങനെ വെക്കും. ഇത് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ഇവിടെ എപ്പോഴും ഫ്രോസൺ തേങ്ങയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് തേങ്ങ അവസാനം എപ്പോഴും ചേർക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ലതായി തോന്നാറുള്ളത്. തേങ്ങ അങ്ങ് വല്ലാതെ അതിൽ കടന്നിങ്ങനെ കുക്കാത്തതാണ് കുറച്ചുകൂടെ ടേസ്റ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനീ ഒരു ഫ്രോസൺ തേങ്ങാ കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് മൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡീഫ്രോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മോര് കാച്ചിയത്. പിന്നെ ഞാനൊരു ഫ്ലോ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മോരുകറീൻ്റെ റെസിപ്പി ആദ്യം അങ്ങ് കാണിച്ചതാണ്. അപ്പോൾ തോരനും കറികളും ഒക്കെ റെഡിയായി. പിന്നെ വീക്കെൻഡ് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഡീക്ലട്ടറിങ്, കുറച്ച് ക്ലീനിങ്, കുറച്ച് മീൽ പ്ലാനിങ്, മീൽ പ്രെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ചെയ്യും. കാരണം വർക്കിംഗ് ഡേയ്സിൽ നമ്മളിതിനെല്ലാത്തിനും കൂടെ പോയി കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് ഒരു സ്ട്രെസ്ഫുള്ളാവും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് പഴയ ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഈ ലഞ്ച് ബോക്സൊക്കെ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിനൊക്കെ ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഡൊണേറ്റ് ചെയ്യാനും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് റീസൈക്കിളിൽ ഇട്ടിട്ട് നമുക്ക് ഒഴിവാക്കാം. നമുക്കിവിടെ ട്രാഷും റീസൈക്കിളും വീക്ക്ലി, ട്രാഷ് വീക്ക്ലി വൺസും റീസൈക്കിൾ ഫോർട്ട് നൈറ്റ്ലി വൺസും അങ്ങനെയാണ് കേട്ടോ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിച്ച് നമ്മളോട് വെക്കുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾക്ക് അങ്ങനെ വലിയ യൂസൊന്നും എന്ന് വെച്ചാൽ ഇത് കുറേ ആയി എനിക്ക് തോന്നുന്നു. ഇവരുടെ കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സാണ്, ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ റീസൈക്കിൾ ഇട്ടത് ഒഴിവാക്കുകയാണ്. നമ്മൾ പലപ്പോഴും മടി വിചാരിക്കുന്ന ഒരു കാര്യമാണല്ലേ, അതായത് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല സാധനങ്ങൾ നമുക്ക് കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അതിങ്ങനെ വെക്കും. പക്ഷേ ഒരു 90% കേസിലും ആവശ്യം വരില്ല. പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് കാണാറുമില്ല. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു മെസ്സിനെസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അധികം സാധനങ്ങളൊന്നും അങ്ങനെ
കൂട്ടി വെക്കാറില്ല. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡൊണേറ്റ് ചെയ്തിട്ടു. ഇനിയിപ്പോൾ കളയാനുള്ളതാണെങ്കിൽ അത് കളഞ്ഞ് സാധനം ഒഴിവാക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ എത്ര കണ്ട് ഈ ക്ലട്ടർ കുറവാണോ നമുക്കത് വീട് വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ അത്രയും എളുപ്പമാണ്. ഇത് നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ലേയേർഡ് ഷെൽഫിൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ഞാൻ വെച്ചതാണ്. അപ്പം നല്ലതാണ്, നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് വെർട്ടിക്കൽ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ലതാണ്. പിന്നെ നമുക്ക് പുറകിൽ എന്താണ് ഉള്ളതെന്നൊക്കെ കറക്റ്റായിട്ട് കാണാനും പറ്റും. ഇത് കണ്ടു, ഇതൊരു വയേർഡ് ഷെൽഫാണ്, ഇത് ഞാൻ കേമാട്ടിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ താഴെയും മസാലകൾ വെക്കാം, കണ്ടെയ്നേഴ്സ് വെക്കാം, അതിൻ്റെ മേലെ അതുപോലെ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് വെക്കാം. ഇതിപ്പോൾ എൻ്റെ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഷെൽഫ്. നമ്മളെപ്പോഴും എടുക്കുന്ന മസാലകളെല്ലാം അപ്പം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പാൻട്രിയിലെ അടിക്കപ്പറക്കലും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു, അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് സോനാമസൂരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികം വെള്ളത്തിൽ തിളപ്പിച്ച് അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, വിസിലടിച്ചിട്ടല്ല കേട്ടോ. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ തരിയും വേറിട്ട് വേറിട്ട് നിൽക്കും, ഒട്ടും കട്ട പിടിക്കത്തില്ല. എന്നിട്ട് നമ്മുടെ മട്ട അരിയൊക്കെ നമ്മൾ വാർത്തെടുക്കത്തില്ലേ, അതുപോലെ ഇത് വാർത്തെടുക്കും. അപ്പം നല്ല റൈസ് കിട്ടും. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസ് ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ തിളപ്പിച്ച് വാർക്കും. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്താലും ഇത് നന്നായിട്ട് വരും. ഇപ്പോൾ കേർഡ് റൈസൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ കുറച്ചുകൂടെ നല്ല വേറിട്ട് വേറിട്ട് നിൽക്കണം എന്നുള്ളപ്പം ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ റൈസിൻ്റെ മസാലയും റൈസും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ യെല്ലോ റൈസ്. നമുക്ക് ചുമ്മാ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി ലഞ്ചൊക്കെ കഴിക്കട്ടെ. അപ്പം നമ്മുടെ റൈസും ബീൻസ് തോരനും മോരുകറിയും പിന്നെ ഇച്ചിരി അച്ചാറും, അതായിരുന്നു നമ്മുടെ ലഞ്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് പരിപാടികളാണ്. അപ്പം ഞാനിതൊരു ചെറിയ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ചാക്കുനൂലില്ലേ, അതാണ് സംഭവം. ഇതിൽ വളരെ ചെറിയൊരു പ്ലാന്റർ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് കുറച്ച് വലിയ ചട്ടികളൊക്കെ ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പം മിനിമം ഒരു 8 ത്രെഡെങ്കിലും വേണം. 10,000 12,000 കുഴപ്പമില്ല, അതനുസരിച്ച് അത് കുറച്ചും കൂടെ നല്ല ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ ഒരു 8 വെച്ചിട്ട് സിമ്പിളായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇതെല്ലാം കൂടി ചുമ്മാ ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു 2 എടുത്തിട്ട് അതിന് ഒരേ സ്ഥലത്ത് നോട്ട് കൊടുക്കുക. ഒരു മേ ബി ഒരു 2 മേലെയായിട്ട് ഒരു നോട്ട് കൊടുക്കുക. ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് വേണം കേട്ടോ ഈ നോട്ട് എവിടെ വേണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതേ കണ്ടോ ഇങ്ങനെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 നോട്ടിട്ടില്ലേ, അപ്പോൾ അതിൽ നിന്നും ഓരോന്നോരോന്ന് എടുത്തിട്ട് വീണ്ടും അടുത്ത നോട്ടിടുക. അപ്പോൾ അതിങ്ങനെ ഒരു ക്രോസ് ആയിട്ട് വരും. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഇങ്ങനെ നമ്മൾ നോട്ടിടുന്നു, അങ്ങനെ വീണ്ടും 4 നോട്ടിടുന്നു. അത് കഴിയുമ്പം വീണ്ടും ഈ 2 നോട്ടിൽ നിന്ന് ഇട്ട ത്രെഡിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് വീണ്ടും അടുത്ത നോട്ടിടുന്നു. അപ്പോൾ നമുക്ക് എന്തോരം നീളം വേണോ അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതേ അവസാനം ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്ലാന്റർ വെക്കാം. അപ്പോൾ ഞാൻ ചുമ്മാ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവിടെ ചെറിയൊരു മണി പ്ലാന്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ട്യൂബ് പോലത്തെ ഒരു പ്ലാന്ററാണ്, ഒരു ശരിക്കും ഒരു ട്യൂബ് പോലെ, ഇച്ചിരിയോട് വലിപ്പമുണ്ട്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഇതെന്തോ മേടിച്ചതാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വിചാരിച്ച് ഞാനത് എടുത്ത് വെച്ചതാണ്. പിന്നെ പറയും പോലെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മണിപ്ലാന്റ് വെള്ളത്തിലും അത്യാവശ്യം നന്നായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി പ്ലാൻ ഹാങ്ങർ. ഇതൊക്കെ എൻ്റെ ഒരു മീ ടൈമാണ് സത്യം പറഞ്ഞാൽ, എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഇവരെന്താണ് എന്തോ ഷെയ്ക്കോ എന്തോ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ ഇഷ്ടമാണ് ഓരോന്നിങ്ങനെ പുതിയതൊക്കെ ട്രൈ ചെയ്യാനും. പക്ഷെ അതിങ്ങനെ കുറച്ച് മെസ്സിയുമാണ്, ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നെ ചിലതൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾസിൻ്റെ റൂമിലെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് ഓർത്തു. പിന്നെ അത് കഴുകാനും ഇടാം. അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റിൽ വീക്കിൻ്റെ തന്നെ ചെയ്യുന്നതാണ് മിക്കവാറും നല്ലത് എന്നെനിക്ക് തോന്നാണ്. കാരണം അതൊരു എക്സ്ട്രാ ലോഡാണല്ലോ. ഞാൻ കഴിയുന്നത്ര റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ലോണ്ട്രി എന്ന് പറയുന്നത്. കാരണം അത് പെൻഡിങ്ങിൽ വെച്ചാൽ അത്രയും തലവേദന പിടിച്ച പണിയാണ്. 3-4 ലോഡ് ഒരുമിച്ച് കഴുകി ഉണക്കി മടക്കി വെക്കുക എന്നുള്ളത് അല്ലേ നല്ല പണിയാണെന്ന് എനിക്കറിയാം. പക്ഷേ കുറേ പേര് വീക്കെൻഡിൽ തന്നെ ഈ ലോണ്ടറി ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെന്നും എന്നും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അങ്ങ് കഴുകുന്നതാണ് ഒരു സുഖം. ഒരു ലോഡ് കഴുകി മടക്കി വെക്കാൻ അത്രയും പാടില്ലല്ലോ. ഞാൻ പിന്നെ ഇവർക്കിങ്ങനെ 2 ബക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ തുണി ജസ്റ്റ് അതിലിട്ടിട്ട് അവരുടെ റൂമിൽ കൊണ്ടുപോയി വെക്കും. പിന്നെ നമ്മുടെ ഡ്രസ്സ് അങ്ങ് അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നമ്മുടെ റൂമിൽ കൊണ്ടുപോയി വെക്കും. അത് സമയം പോലെ മടക്കി വെക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലിയ പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാം. പക്ഷേ ഇപ്പോഴും അവരങ്ങനെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി അങ്ങനെയൊന്നുമല്ല, മിക്കവാറും അതവിടെ ഇരിക്കും. ഞാൻ പിന്നെയും പറഞ്ഞ് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല മടിയുണ്ട്, എനിക്കും മടിയുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സിങ് ടേബിളുണ്ട് നമ്മുടെ റൂമിൽ, അപ്പോൾ ആ ഒരു ഏരിയയിലാണ്. നമ്മൾ ഡ്രസ്സിങ് ടേബിളായിട്ടല്ല അയണിങ് ടേബിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ വെക്കും, പിന്നെ സമയം പോലെ
മടക്കി വെക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവാനും അനീഷും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് ഗ്രോസറിയൊക്കെ മേടിച്ചിട്ട് വന്നു. ഇതൊരു സോയ ചില്ലി സോയ ചിപ്സ് ആണ് കേട്ടോ. ഇത് കോൾസിൽ നിന്ന് മേടിക്കുന്നതാണ്. നമുക്ക് സ്കൂപ്പ് ചെയ്ത് മെഷർ ചെയ്ത് വെയ്റ്റ് നോക്കി അങ്ങനെ എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ അടുത്താണ് ആ സാധനം കണ്ടുപിടിച്ചത്. പിന്നെ അവർ കുറച്ച് പാനിപ്പൂരി മേടിച്ചിട്ട് വന്നു. നമുക്കിങ്ങനെ പാനിപ്പൂരി ബോൾസും വിത്ത് മസാല അങ്ങനെ കിട്ടും ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ. ഞാൻ ഇതിന് മുന്നേ ഹൽദിറാമിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ നല്ല ഫ്രഷായിട്ട് തട്ടുകടയിൽ നമുക്ക് മേടിച്ച് കഴിക്കത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ഇത്. അതിൻ്റെ അത്ര നല്ലതല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിള്ളേർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. സേറെ കുറേയായിട്ട് പറയുന്നതാണ് നമുക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട്. അവൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ബോളായി വരുമോ എന്നൊക്കെ എനിക്കൊരു സംശയം. പിന്നെ അതുണ്ടാക്കുന്നത് കുറച്ച് മെനക്കേടുകളുള്ളൂ. അപ്പോൾ ഞാനിത് കണ്ടപ്പം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്താണേലും നല്ലതായിരുന്നു കേട്ടോ. നിങ്ങൾ ഹൽദിറാമിൻ്റെ ധൈര്യമായിട്ട് മേടിച്ചാൽ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീക്കെൻഡ് ഈ പറയും പോലെ എന്താണെങ്കിലും നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് തലയൊന്ന് കഴുകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ മാസ്കോ. ഇപ്പോൾ ഹെയർ മാസ്കൊക്കെ ഇടുന്നത് സത്യം പറഞ്ഞാൽ കുറവാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലില്ല. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഞാനിങ്ങനെ കഴിയുന്നതും അത് തന്നെ യൂസ് ചെയ്യും. ഞാനിങ്ങനെ ഒത്തിരി എക്സ്പെരിമെൻ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊരു 2 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് ഫ്ലാക്സ് സീഡ് ആ ഒരു ഇതിലെടുക്കുകയാണെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും. നമ്മൾ കുറേ ഫ്ലാക്സ് സീഡ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ അധികം ഫ്ലാക്സ് സീഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു അരിപ്പ് ഞാനിങ്ങനെ എവിടെന്നാണ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലാക്സ് സീഡ് അരിപ്പയിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു സൗകര്യമാണ്. ഇനി ഈ ഒരു ജെല്ല് നമുക്കൊരു 10 ഡേയ്സ് വരെയൊക്കെ സുഖമായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ കുളിക്കുമ്പോൾ ഇനിയിപ്പോൾ 2-3 പ്രാവശ്യം ഇത് തേച്ചിട്ട് അങ്ങനെ തല കഴുകും. പിന്നെ ഇത് കഴുകാനൊക്കെ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് പോവും തലേന്നാണെങ്കിലും. പിന്നെ ഫേസിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിനിങ്ങനെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണേലും തേച്ച് കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ നമുക്കൊരു ഒരു ടൈറ്റനിങ് എഫക്റ്റ് ഒക്കെ തോന്നും കേട്ടോ. എനിക്ക് നല്ലൊരു മുടിയിലാണെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു സോഫ്റ്റ് ആയതുപോലെ മുടിക്ക് കുറച്ച് കട്ടി വെച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല്. പിന്നെ ഇതിൻ്റെ ഈ സീഡില്ലേ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ഇന്ന് രാത്രി ഡിന്നറിന് ആലു പൊറോട്ടയാണ്. അപ്പോൾ അതിനുള്ള ആലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ കിച്ചണിലുള്ളപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീക്ക്ലി പ്ലാനിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കൊരു നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ഡേയ്സ് എങ്കിലും നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറേ സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്ത് അത് തണുക്കാൻ വെച്ചു. ഫ്ലാക്സ് സീഡും ജെല്ലും തണുക്കാൻ വെച്ചു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചുമ്മാ ടീറ്റി കളിക്കുമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഡബിൾസാണ് ടീറ്റി കളിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ഡബിൾസായി കളിക്കുമ്പോൾ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ മിക്കവാറും ദിവസം കുറച്ച് നേരം ഇങ്ങനെ ടീറ്റി കളിക്കും. ഇവർക്കും നല്ല ഇഷ്ടമാണ്. സേറയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ ടീമായിട്ട് കളിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കളിക്കും. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കളിച്ച് അന്നേരത്തേക്ക് എന്തേ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നല്ല തിക്കാണ്. അപ്പോൾ ഈ ഒരളവിലെടുത്താൽ മതി. 2 കപ്പിന് 1/4 കപ്പ് അളവിൽ ഫ്ലാക്സ് സീഡ് എടുത്താൽ മതി കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ജെല്ല് തന്നെ കിട്ടും. ഞാൻ എന്നിട്ട് ജെല്ലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികൾ. ഇപ്പോൾ സമയം ഒരു 6 മണിക്ക് ആവാറായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആലു പൊറോട്ടയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഇനി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ പറയുമ്പോൾ കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ കുറച്ച് നേരത്തെ, അതായത് ഒരു 6:30-7 ഉള്ളിൽ തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഞങ്ങളൊരുപാട് ലേറ്റായി ഡിന്നർ കഴിക്കുന്നവരായിരുന്നു. എന്ന് വെച്ചാൽ വളരെ, അതായത് അവസാനത്തെ കാര്യമാണ്, 9:30-10:30 കഴിക്കുക കടന്നിറങ്ങുക എന്നുള്ളതായിരുന്നു. ഒരു ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. പക്ഷേ പിന്നെ കുറേയായിട്ട് കുറച്ചുകൂടെ നേരത്തെ ഒരു 8:00-8:30 ആ ഒരു സമയമൊക്കെ ആകുമ്പം കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ശരിക്കും നേരത്തെ ഒരു 6:30-7 ഉള്ളിൽ എന്താണെങ്കിലും ഡിന്നർ കഴിക്കും മിക്കവാറും ദിവസങ്ങളിൽ തന്നെ കേട്ടോ. പക്ഷേ ചില ദിവസമൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഫ്ലാക്സ് സീഡ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്യുക, അതുപോലെ ഒരു നുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഞാനൊരു പ്രാവശ്യം കുരുമുളക് പൊടിച്ച ജാറിൽ അത് കഴുകാതെ ഇതിട്ട് പൊടിച്ചതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ. അതിനുശേഷം ഞാൻ എപ്പോഴും ഇത് പൊടിക്കുമ്പോൾ ഒരു നുള്ള കുരുമുളകും കൂടെ ചേർക്കും. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതുപോലെ ഈ പൊടി നമുക്ക് ഫ്യൂ ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇത് പൊടിച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്.
അതുപോലെ നമ്മൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യുന്നതും അത്ര നല്ലതല്ല. അപ്പം നമ്മൾ ചെറിയ അളവിൽ ഇതുണ്ടാക്കുക, ഫ്യൂ ഡേയ്സ് കൊണ്ട് കഴിക്കുക, അതായിരിക്കും നല്ലത്. ഇതുവനിപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് ഒരു നേരത്തെ കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷായി. അവധി ദിവസമാണെങ്കിലും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാത്രി ആയിട്ടാണ് ഞാൻ മിക്കവാറും കുളിക്കുക കേട്ടോ. ഒരു 6-6 ആയിട്ട് എൻ്റെ മുടി അത്യാവശ്യം കട്ടിയുള്ള മുടിയാണ്, പക്ഷേ എനിക്കങ്ങനെ മുടി ഉണങ്ങാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ് ഡ്രയർ എന്ന് പറയുന്നത്. ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിട്ട് എയർ ഡ്രൈ തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത്. എൻ്റെ പെട്ടെന്ന് ഉണങ്ങും. ഞാനിപ്പോൾ തലേന്ന് കുളിച്ചാലും ഐ മീൻ രാത്രി കുളിച്ചാലും രാവിലെ ആകുമ്പോഴത്തേക്കും മുടി ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നതും ഈ ഒരു കുളി കഴിഞ്ഞ ആ ഒരു സമയത്താണ് കേട്ടോ. ഞാൻ മിക്കവാറും വൈകുന്നേരം ഒരു വൈറ്റമിൻ സി സെറമുണ്ട്, അത് അപ്ലൈ ചെയ്യും. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ ഹയലുറോണിക് ആസിഡ് സെറം കൂടി അപ്ലൈ ചെയ്യും. ഡ്രൈ സ്കിന്നിന് നല്ലൊരു സംഭവമാണ് ഈ ഹയലുറോണിക് ആസിഡ് സെറം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്ത് അങ്ങനെ കുളിച്ച് ഫ്രഷായി വരുമ്പോൾ നല്ലൊരു ഒരു സുഖമാണല്ലേ, നമുക്ക് വേണ്ടി എന്തോ ചെയ്ത പോലൊരു ഫീലാണ്. ഞാൻ അങ്ങനെയൊന്നും കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ എന്താണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നാറുള്ള വേറൊരു കാര്യം, നമ്മളൊരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത ഒരു സമയമായിരിക്കും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്ത സമയം. നമ്മളൊരിക്കലും അയ്യോ ഞാൻ വർക്കൗട്ട് ചെയ്ത് എന്തോരം സമയം കളഞ്ഞു, എന്തോരം എൻ്റെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും വേണ്ടി സമയം കളഞ്ഞു, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മളങ്ങനെ വിചാരിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. ചിലപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് കാണുമ്പോൾ ഓ ഒന്നിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. അതിപ്പം നമ്മുടെ എത്ര അടുപ്പുള്ളവരാണെങ്കിലും നമ്മൾ അറ്റ് സം പോയിൻ്റ് നമ്മളങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ഈവൻ നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയായാലും സമയമായാലും നമ്മൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അല്ലേ. നമ്മളിപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു മന്ത്ലി പേ ചെക്ക് ഒക്കെ കിട്ടുമ്പം കുറച്ച് പൈസ നമുക്ക് ചിലപ്പോൾ ക്രേസി ആയിട്ടുള്ള കാര്യമായിരിക്കാം. എന്താ പറയുക, ആ പൈസ കൊടുത്ത് നമ്മളൊരു സാധനം മേടിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് അയ്യോ വെറുതെ എന്തിനാണ് അത്രയും പൈസ കളയുന്നത് എന്നതുപോലത്തെ ഒരു കാര്യമായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. കുറച്ചൊക്കെ സെൽഫിഷായി നമുക്ക് വേണ്ടി കുറച്ച് പൈസയും സമയവും ഒക്കെ സ്പെൻഡ് ചെയ്യുക. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ എത്ര കണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അല്ലേ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നതാണ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ തല കഴുകുന്ന ദിവസങ്ങളിൽ മുടി ഒന്ന് നമ്മൾ തോർത്തുകൊണ്ടൊന്ന് തോർത്തുമല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്യും. എനിക്ക് ഈയിടെയായിട്ട് മുടി കുറച്ചധികം ഫ്രിസി ആവുന്ന പോലെ തോന്നാറുണ്ട്. ഇത് ആക്ച്വലി കുറച്ചധികം കാലമായിട്ടോ ഞാൻ ഈ ഒരു ഹെയർ സെറം മേടിച്ചിട്ട്, പക്ഷേ അത് റെഗുലറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. ഇപ്പം ഞാനിങ്ങനെ ഓർക്കുമ്പം അങ്ങനെ ഓർത്ത് ചെയ്യും, ഞാനങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. പിന്നെ അത്ര കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. കുറച്ച് നാൾ കൺസിസ്റ്റൻ്റായി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ ഇവരിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നേ ഉള്ളൂ. അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആലുപൊറോട്ട. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തൈരില്ലേ, തൈരും അതിൽ കുറച്ച് ഷുഗറും ഇട്ടിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം എന്നുള്ളപ്പം ഷുഗർ ഇടാതെ ഇച്ചിരി തൈരും അങ്ങനെ മാത്രം എടുക്കൂ കേട്ടോ, ഇല്ലെങ്കിൽ പിക്കിൾ കൂട്ടിയിട്ടും നല്ലതാണ്. ഞാൻ മക്കൾസിൻ്റെ റൂമിൽ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പെട്ടെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടു, ഇത് വീട്ടിലിടുന്ന ടോപ്പ് ബോട്ടം, പുറത്തിടുന്ന ടോപ്പ് ബോട്ടം, അങ്ങനെ ഞാൻ 3-4 കൊട്ടകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ ബക്കറ്റിലിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ ഇവർക്ക് ജസ്റ്റ് റോൾ ചെയ്ത് ഇതിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇടുന്ന ഫ്രോക്സും ജാക്കറ്റും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. സേറേൻ്റെ റൂമാണിത്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സിൽ വെക്കുന്നതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് എടുക്കാനും അതുപോലെ അവർക്ക് മടക്കി വെക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. നാളെ മക്കൾസിന് ലഞ്ചിന് ഫാസ്റ്റാണ്, അപ്പോൾ അത് ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ തീർക്കാമല്ലോ. പിന്നെ രാവിലെ സീരിയലാണ്, അതുകൊണ്ട് അങ്ങനെ വേറെ വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നുമില്ല. കിച്ചണിലെ പരിപാടികളും എല്ലാം കഴിഞ്ഞു, ക്ലീനിങ്ങും എല്ലാം ചെയ്തു. ഈ പറയും പോലെ കിച്ചൺ എപ്പോഴും കഴിയുന്നത്ര ഒരു ക്ലീനാക്കിയിട്ടിട്ട് കിടക്കുന്നതിന് മുന്നേ, അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ നല്ല സുന്ദരിയായ കിച്ചൺ നമ്മളെ വരവേൽക്കുമല്ലോ. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ സിംഗിൾ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ഡേ തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ആ എണീറ്റ് വന്ന് കാണുമ്പോൾ തന്നെ അല്ലേ നമ്മുടെ മൂഡിനെ ഒന്ന് ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിച്ചൺ ക്ലീനാക്കിയിട്ട് കിടക്കാൻ പോകാന്നുള്ളത് കഴിയുന്നത്ര കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ക്ലീനിങ് ഇതെപ്പോഴും ഞാൻ തന്നെയല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എപ്പോഴും കിച്ചണിൻ്റെ ഒരു ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ. ഒന്നെങ്കിൽ അനീഷിന് പാത്രം കഴുകാനാണ് കുറച്ചും കൂടി ഇഷ്ടം, അപ്പം അനീഷ് പാത്രം കഴുകി ഞാൻ പിന്നെ ബാക്കി തുടയ്ക്കലും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പം പെട്ടെന്ന് പണികളും തീരും, നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു മടുപ്പുമില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം തീരാറായി. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് വലിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഇത് ഇതിലും വലുതായിരുന്നു, ഞാൻ പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയതാണ്. കാരണം ഞാനിതിൻ്റെ ഇൻട്രോ പിന്നീട് ആഡ് ചെയ്തതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഓണം വ്ളോഗൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.